സംവിധായകൻ പ്രിയദർശനെതിരെ കഥാകൃത്ത് ടി പി രാജീവൻ. കുഞ്ഞാലി മരക്കാരന്റെ ജീവിതത്തെ ആധാരമാക്കിയുള്ള തന്റെ തിരക്കഥ മോഷ്ടിച്ചാണ് പ്രിയദർശൻ മോഹൻലാലിനെ നായകനാക്കി പുതിയ സിനിമ സംവിധാനം ചെയ്യുന്നതെന്ന് ടി പി രാജീവൻ ആരോപിക്കുന്നു. അതേസമയം ആരോപണം നിഷേധിച്ച പ്രിയദർശൻ ടി ദാമോദരന്റെ തിരക്കഥയാണ് സിനിമയ്ക്ക് ആധാരമെന്നും വ്യക്തമാക്കി. വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം എഴുതിയ കുഞ്ഞാലി മരക്കാരന്റെ തിരക്കഥ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കാമെന്നേറ്റ് ആദ്യം മുന്നോട്ട് വന്നത് സംവിധായകൻ ജയരാജായിരുന്നു. തിരക്കഥ വായിച്ച ലാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. പിന്നീട് രാജീവ് രവിയും അമൽ നീരദും സന്തോഷ് ശിവന്റെ ഓഗസ്റ്റ് സിനിമാ കൂട്ടായ്മയും അടക്കമുള്ള പലരും ചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുകയും മമ്മൂട്ടിയാണ് നായകനെന്ന പ്രഖ്യാപനം വരെ നടത്തുകയും ചെയ്തെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നീട് പ്രിയദർശൻ രാജീവിനെ സമീപിച്ച് മോഹൻലാലിനെ തന്നെ വെച്ച് ചിത്രം ചെയ്യാമെന്ന് ഏൽക്കുകയായിരുന്നു. തിരക്കഥാ സംഭാഷണം ടി പി രാജീവൻ, ടി ദാമോദരൻ പ്രിയദർശൻ എന്ന് അല്ല ടി പി രാജീവൻ എന്ന് വെക്കും. കഥ പ്രിയദർശൻ്റെ എല്ലാ സിനിമകളിലും കഥ പ്രിയദർശൻ എന്നാണ് വരാറുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കഥയും പ്രിയദർശൻ എന്നുള്ള പേരിൽ വരും. ഞാൻ പറഞ്ഞ എനിക്ക് സ്വീകാര്യമല്ല. പക്ഷേ പിന്നീട് പ്രിയദർശൻ ചിത്രവുമായി മുന്നോട്ട് പോകുന്ന വിവരമാണ് കിട്ടിയത്. വ്യക്തമായ ഗൂഢാലോചനയും ചതിയുമാണ് നടന്നത്. പ്രിയദർശൻ്റെ സിനിമ ആദ്യം തൊട്ടുമുട്ട് എടുത്തു ചാപ്ലിൻ തുടങ്ങിയുള്ള മോഷണങ്ങൾ, അത് കിലുക്കമാണെങ്കിലും ഏതാണെങ്കിലും അത് ഇന്ന സിനിമയാണെന്ന് വളരെ അക്കമിട്ട് പറയാൻ എവിഡൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഈ കേസിലാണെങ്കിൽ ഇതൊരു സിനിമയല്ല, ഇതൊരു കൺസെപ്റ്റാണ്, ഒരു സ്ക്രിപ്റ്റാണ്. സിനിമയായി രൂപപ്പെടുന്നതിന് മുമ്പ് അത് മോഷ്ടിച്ചു എന്ന് പറയാം. തൻ്റെ തിരക്കഥ കുഞ്ഞാലി മരക്കാർ എന്ന പേരിൽ അടുത്ത ദിവസം ഡി സി ബുക്സ് പുറത്തിറക്കും. ചിത്രം പുറത്തിറങ്ങിയ ശേഷം മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാനാണ് രാജീവിന്റെ തീരുമാനം. എന്നാൽ ആരോപണത്തെക്കുറിച്ച് പ്രിയദർശന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ തിരക്കഥ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒരു ദിവസം ഇരുന്ന് ഈ കഴിഞ്ഞ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. അദ്ദേഹത്തിന് ധൈര്യം ഉണ്ടെങ്കിൽ ആ കഥ എന്താണെന്നൊന്ന് പറയാൻ പറയും. എന്നിട്ട് എന്റെ സിനിമ കാണാൻ പറയും. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.